ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനയനോട് പറയാണ്, ഇവനെ പോലെയുള്ളവനോട് സംസാരിക്കാമെന്ന നമുക്കാണ് തെറ്റുപറ്റിയത് എന്ന് പറഞ്ഞ് വിനയനെ അങ്ങ് തള്ളി മാറ്റിയിട്ട് ശബരി അങ്ങ് പോവാണ് കേട്ടോ. എന്നാൽ വീട്ടിൽ ചെന്ന ദയക്ക് സമാധാനം ഉണ്ടാവില്ല. ദയ പൊട്ടിക്കരയെ തന്നെ ആയിരിക്കും. താൻ മറന്നു കിടന്ന ആ സംഭവം ഓർമ്മിപ്പിച്ചത് കൊണ്ട് തന്നെ ദയക്ക് കരച്ചിൽ നിർത്താൻ കഴിയുന്നില്ല. ഇത് കാണുന്ന ശബരി വന്നിട്ട് പറയും, ദയ നീ എന്തിന് കരയണം, നീ കരയേണ്ട ആവശ്യമില്ല. കാരണം ആ വിനയനെ പോലെയുള്ള പൊട്ടൻ ഓരോന്ന് പറഞ്ഞത് കേട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം നമ്മളെന്തിനാ തകർക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല, അത് നീ ഓർക്കണം, നീ എന്താ അത് മറക്കുന്നത് എന്ന് പറയുമ്പോൾ ദയക്ക് ഒരു സമാധാനമാവുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം സുഷിലയാണ് കാണിക്കുന്നത്. സുഷിലയുടെ അടുത്ത് സോന വന്നിരിക്കുന്നു. അങ്ങനെ സോനയോട് ഹർഷ വന്ന വിവരങ്ങളൊക്കെ പറയുമ്പോൾ, അമ്മ എന്നാലും ശരി, എന്നോട് മാത്രം ഇക്കാര്യം പറഞ്ഞില്ലല്ലോ, അതൊരിക്കലും ശരിയായില്ല. ഈ ആള് ഹർഷ എന്ന് പറയുന്ന ആള് അമ്മ വല്ലാതെ വിശ്വസിക്കുന്നത് അത് അമ്മയുടെ ആപത്തിനാണ്. കാരണം ഹർഷയെ നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാം. ഹർഷ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ ആ അതിൻ്റെയൊക്കെ ബാക്കിൽ അവർക്ക് ഒരു കണ്ണിങ്ങോട് കൂടിയിട്ടാണ് അവർ നമ്മുടെ വീട്ടിൽ വന്ന് കയറുന്നുണ്ടെന്ന് ഓർക്കണമെന്ന് പറയുമ്പോൾ, നീ പറയുന്നത് പോലെയൊന്നല്ല, ഇന്ന് ഹർഷ വന്നപ്പോൾ എൻ്റെ മകനെ എനിക്ക് വിളിച്ചല്ലോ എന്ന് പറയണേ. അതെങ്ങനെ വിളിച്ചു, അമ്മ ഫോണ് സ്വിച്ച് ഓഫ് ആയിരിക്കല്ലേ, ഹർഷ എന്നെ കൊണ്ട് വിളിപ്പിച്ചു എന്ന് പറയണേ. ഇത് ഞാൻ അമ്മയോട് ഒത്തിരി തവണ ഞാൻ പറഞ്ഞതല്ലേ, ഹർഷ വരണമായിരുന്നു അമ്മക്ക് ഇന്ദ്രട്ടനെ വിളിക്കണമെങ്കിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ എത്ര തവണ പറഞ്ഞു, അമ്മ സമ്മതിക്കായിട്ടല്ലേ. എന്തായാലും അമ്മ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. അവളുമായി വല്ലാതെ ചങ്ങാത്തം കൂടാതിരിക്കാൻ നല്ലതെന്ന് പറയുന്ന സമയത്താണ് കേട്ടോ ഇന്ദ്രൻ കയറി വരുന്നത്. അങ്ങനെ സുഷീല പറയുന്നുണ്ട്, എനിക്ക് മരുമകളേക്കാൾ നല്ലത് ഇഷ്ടം എനിക്ക് ഹർഷയാണ്, ഇന്ദ്രനും ഹർഷയൊക്കെ ഒരുപോലെയാണ് എന്ന് സുഷീല പറയാണ് കേട്ടോ. എൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ പഠിച്ചവർ അവർ രണ്ടുപേരുമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ദ്രനെ കണ്ട സോന, ആ ഏട്ട ഏട്ട വന്നോ എന്ന് പറയാണ്. ഏട്ടനെ കണ്ട ഉടൻ തന്നെ അമ്മ അകത്തോട്ട് കയറി പോവാണ്. ഉടൻ തന്നെ ഇത് ഇന്ദ്രന് സങ്കടമാവാണ് കേട്ടോ. അങ്ങനെ പൊട്ടിക്കരഞ്ഞും കൊണ്ടാണ് സുഷീല പോകുന്നത്. അങ്ങനെ ഇന്ദ്രൻ ചോദിക്കും, സോന അമ്മയുടെ പിണക്കം എപ്പോഴും മാറിയില്ലേ, ഏട്ടനെ കണ്ട സന്തോഷത്തിൽ കരഞ്ഞതാണ്, ഏട്ടൻ പോയത് മുതൽ അമ്മ കരച്ചിൽ തന്നെയാണ്, അമ്മക്ക് സങ്കടമായിരുന്നു, ഏട്ടൻ വന്നത് നന്നായി എന്ന് പറയാണ്. ഏട്ട ഇവിടെ നിൽക്കാടെ ഇങ്ങ് വന്നേന്ന് പറയുമ്പോൾ, ഞാനെൻ്റെ മാമൻ്റെ മോളെന്ന് കാണട്ടെ, ശ്യാമമോളെ വിവരമൊക്കെ എന്താ എന്നൊക്കെ ചോദിച്ച് ആ കുട്ടിയെ എങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ പാവക്കുട്ടി. പിന്നീട് അങ്ങ് റൂമിലോട്ട് പോവാണ്. തൻ്റെ അമ്മയുടെ അടുത്ത് എന്തിനാ അമ്മ എന്നെ കണ്ടപ്പോൾ അങ്ങ് അകത്തോട്ട് പോകുന്നു, എന്നാലും നീ ആ അനുപമയ്ക്ക് വേണ്ടി എന്നെ നീ പറ്റിയില്ല എന്നങ്ങ് സംസാരിച്ചിട്ട് ഇവിടെ നിന്ന് പോയില്ലേ, ആരുടെ മുന്നിൽ തോറ്റാലും അനുപമയുടെ മുന്നിൽ തോൽക്കാൻ എനിക്ക് ഇഷ്ടമില്ല, ഇത് കേൾക്കുന്ന ഇന്ദ്രന് സങ്കടമാവാണ് കേട്ടോ. അങ്ങനെ സുഷീല പറയും, ഒരിക്കലും എന്നെ അവളുടെ മുന്നിലിട്ട് വഴക്ക് പറയേണ്ടായിരുന്നു, നീ വേണമെങ്കിൽ വേറെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴൊക്കെ വഴക്ക് പറയാം, പക്ഷേ ആ അനുപമയുടെ മുന്നിലിട്ട് വഴക്ക് പറഞ്ഞാൽ ഞാനൊന്നും അല്ലാതായി പോയില്ലടാ. ഉടൻ തന്നെ ഇന്ദ്രൻ പറയും, അമ്മേ അമ്മ ഒരു കാര്യം ചിന്തിക്കണം, ഞാൻ ഒരിക്കലും അമ്മയല്ല വഴക്ക് പറഞ്ഞത്, എൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ കിടക്കുന്നത്, അവളെ വഴക്ക് പറഞ്ഞ ആ കുഞ്ഞിന് വേദനിക്കും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് അമ്മയെ അങ്ങനെ പറഞ്ഞു, അല്ലാതെ അമ്മയെ വഴക്ക് പറഞ്ഞതല്ല. എല്ലാവർക്കും വലുത് എല്ലാവരുടെ കുഞ്ഞുങ്ങളല്ലേ എന്ന് പറയുമ്പോൾ സോന പറയും, ശരിയാണ് അമ്മേ, എനിക്ക് എൻ്റെ മോളാണ് വലുത്, അതുപോലെ ഇന്ദ്രട്ടൻ ഇന്ദ്രട്ടൻ്റെ കുഞ്ഞല്ലേ, അമ്മക്ക് അമ്മയുടെ മകൻ ഇന്ദ്രൻ വലുതല്ലേ, അതുപോലെയൊക്കെ തന്നെയാണ് ഇന്ദ്രട്ടൻ എന്ന് പറയുമ്പോൾ, ആ അങ്ങനെയൊക്കെ ആയാൽ മതി, നിങ്ങൾ സന്തോഷത്തോടുകൂടി ജീവിക്കുക, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയണേ. എന്നാൽ ഈ സമയം ചീരുങ്ങനെ കരയാണ്. ആ സമയം ആശു വരികയാണ്, എന്താ മോളെ നീ എന്തെങ്ങനെ ഇരിക്കുന്നത്, അല്ല അച്ഛൻ ഭക്ഷണം കഴിച്ചോ, നമ്മൾ ഒരുമിച്ചല്ലേ ഭക്ഷണം കഴിച്ചോ, അത് നീ മറന്നോ, അയ്യോ ഞാൻ എന്തൊക്കെ ആലോചിച്ച് കൂട്ടുന്ന ഇടയിൽ അത് മറന്നു എന്ന് പറയുന്നത്. ഈ സമയം എന്താ അത്ര വല്ലാതെ നീ ആലോചിക്കുന്നത്, അല്ല അച്ഛാ ഞാൻ ആലോചിക്കുന്നു, ഞാൻ ഈ വീട് മാറി താമസിക്കുന്നു, എന്താ നീ അസംബന്ധം വിളിച്ചു പറയുന്നത്, മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് മാഷു പറയുമ്പോൾ, എന്താ അച്ഛാ ഞാൻ മാറണം, കാരണം ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും മാറണം, അതേ ഇനി നടക്കത്തുള്ളൂ, അപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരെങ്കിലും ഞാൻ നിർത്തിക്കൊള്ളാം, എന്നാലും വേണ്ടില്ല ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല, അതിന് മാത്രം എന്ത് പ്രശ്നമാണ് ഈ വീട്ടിലുണ്ടായത്, ഞാൻ കാരണം രഘുവേട്ടനും അതുപോലെ നമ്മുടെ അമ്പിളി ചേച്ചിയുടെയും സമാധാനം നഷ്ടപ്പെടും, അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല, ഇന്ന് ഞാൻ കാരണമല്ലേ ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത്, ഞാൻ കാരണമല്ലേ അമ്പിളി ചേച്ചിക്കും പ്രശ്നമുണ്ടായത് രഘുവേട്ടനും പ്രശ്നമുണ്ടായത്, അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് മാറുമെന്ന് പറയണം. ഉടൻ തന്നെ മാഷ്, നീ വെറുതെ വായി തോന്നിയത് വിളിച്ച് പറയാതെ കിടന്നുറങ്ങാൻ നോക്കിക്കേ എന്ന് പറഞ്ഞ് മാഷ് പോകുമ്പോഴായിരിക്കൂട്ടെ അമ്പിളിയും രഘുവും ഇറങ്ങി വരുന്നത് കേട്ടോ. രഘുവിനെ കണ്ടവിടുന്ന് തന്നെ മാഷ് പറയും, മോനെ ഒന്ന് സമാധാനിപ്പിച്ചേ, അവൾ വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നത് എന്താ അവൾക്ക് പറ്റിയതെന്ന് എനിക്കറിയുന്നില്ല, എനിക്കൊന്ന് കിടക്കണം എന്ന് പറഞ്ഞ് മാഷ് പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം രഘു പറയും, എന്താ മോളെ ഞങ്ങൾ നിനക്ക് ഒരു ബാധ്യതയായോ എന്ന് പറയുമ്പോൾ, ഞാനാണ് നിങ്ങൾക്ക് ബാധ്യതയാവുന്നത്, കാരണം ഞാൻ എന്നാൽ ഓരോ ദിവസവും ബാധ്യതയാവും, അങ്ങനെ നീ രഘുവേട്ടനെ കണ്ടിട്ടുള്ളത്, അങ്ങനെയാണോ ഈ അമ്പിളി ചേച്ചിയെ കണ്ടിട്ടുള്ളത്, ഞാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ പൊന്നുപോലെ നോക്കുന്നില്ല, പിന്നെ എന്ത് തെറ്റാണ്, ഏയ് ഒന്നുമില്ല, ആ വിനയൻ എൻ്റെ ഭർത്താവ് വിനയൻ ഉണ്ടല്ലോ, അയാൾ ഇവിടെ കയറി വന്ന് ഇനിയും അയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഇത് തുടരെ തുടരെ ചെയ്യും, അത് രഘുവേട്ടൻ്റെ സമാധാനം നഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ അവിടെ രഘു പറയും, ആ അവനിനി കയറി വരട്ടെ, അവനെ കൊന്നിട്ടാണെങ്കിലും
ശരി, ഞാൻ അവനിങ്ങനെ കയറി വരില്ല എന്ന് പറയണേ. ഇത് കേൾക്കുന്ന ചിരുവറി, ഇത് തന്നെയാണ് പ്രശ്നം. അയാളെ കൊന്ന് ഒരിക്കലും രഘുവേട്ടൻ ജയിലിൽ പോവാതിരിക്കാനും വേണ്ടിയാണ് ഞാൻ ഇവിടെ നിന്ന് മാറുന്നത്. ഞാൻ കരണ്ട് രഘുവേട്ടന് പല നഷ്ടങ്ങളും ഉണ്ടാവും, അതുപോലെ തന്നെ അമ്പിളി ചേച്ചിക്കും. അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എൻ്റെ ഈ മാറ്റം. അത് മാറ്റം തന്നെയാണ്. അത് ആര് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ പോവും. ഞാൻ വേറൊരു വീടെടുത്ത് പോവും. കാരണം എനിക്ക് എല്ലാവരുടെയും സന്തോഷമാണ് കാണേണ്ടത്. ഞാൻ കാരണം ആരുടെയും സന്തോഷം കെടുത്താൻ പാടില്ല. ഇത് അച്ഛനെയും പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് ചിരു അവിടെ നിന്ന് പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം സുഷീല ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ ഇന്ദ്രനുണ്ട്, എന്താ സോന വരാത്തതെന്ന് ചോദിക്കുമ്പോൾ അവൾ നേരത്തെ കഴിച്ചു കിടന്നു എന്ന് പറയാണ്. അങ്ങനെ അമ്മയുടെ കൂടെ എത്ര നാളായി ഭക്ഷണം കഴിച്ചിട്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ മോനെ ഞാനും അത് ആഗ്രഹിച്ചിരുന്നു. അല്ല, അമ്മയോട് ഒരു കാര്യം പറയാനാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത്. എന്താ മോനെ, എന്താണെങ്കിലും പറഞ്ഞോ, എന്തിനാ വളച്ചു കെട്ടുന്നത്? അതെ, നമ്മുടെ സത്യൻ്റെ കാര്യം. സത്യനെ ഇങ്ങനെ വിട്ടാൽ മതിയോ? അപ്പോൾ സുഷീലയുടെ മുഖം വലിയ സുഖമൊന്നും ഇല്ല കേട്ടോ. ഉടൻ തന്നെ പറയും, സത്യനെ ഇങ്ങനെ വിട്ടാൽ പോരൊരു അമ്മ, സത്യനെ ഒരു വിവാഹമൊക്കെ കഴിക്കണം. എന്താ നീ ഇപ്പം അങ്ങനെ പറഞ്ഞത്? നമ്മുടെ സത്യനെ നീ വല്ല ബന്ധവും കണ്ടുവച്ചിട്ടുണ്ടോ? ഉടൻ തന്നെ ഇന്ദ്രൻ പറയും, ഇല്ല, കണ്ടുവച്ചിട്ടൊന്നുമില്ല. അങ്ങനെ കണ്ടുവച്ചിട്ടും പറഞ്ഞു വെച്ചിട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ മനസ്സിലൊരു പെൺകുട്ടി തോന്നി. ആ പെൺകുട്ടിയോട് സത്യനും ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നി. അതാരാ മോനെ, ആരാണെന്ന് തിടുക്കത്തിൽ സുഷീല ചോദിക്കുമ്പോൾ നമ്മുടെ കടയിലെ സ്റ്റാഫ് പ്രതിഭ, ഓ അവളാണോ? അവളെയാണോ നീ ഇപ്പം അത്രയല്ലാതെ പറഞ്ഞത്? എന്താ അമ്മേ, അത് നല്ല പെൺകുട്ടിയല്ലേ? അത് നല്ലതൊന്നല്ല. അവരുടെ കുടുംബം, ആ സ്ഥിതി നീ ആലോചിക്കണം. അവരെങ്ങനെയുള്ളവരാണെന്ന് എനിക്ക് നന്നായി അറിയാം. പിന്നെ സത്യൻ ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോയ ആളാണ്. അവന് ഇനി ഒരു പ്രതിസന്ധി ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന ഇന്ദ്രൻ പറയും, അമ്മ പറഞ്ഞതിൽ ആരോ അർത്ഥമുണ്ട്. പക്ഷെ അമ്മ ഒരു കാര്യം ചിന്തിക്കണം, സത്യനെ ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോയത് തന്നെയാണ്. പക്ഷെ സത്യനെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടിയാണ് സത്യൻ്റെ ജീവിതത്തിലോട്ട് വരേണ്ടത്. എന്നാലാണ് സത്യനെ ഇനി സ്നേഹിക്കുള്ളൂ. അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഈ പെൺകുട്ടി നല്ലതാണ്. അതെന്താ, അമ്മക്ക് എതിർപ്പുണ്ടോ എന്ന് ഇന്ദ്രൻ സുഷീലോട് ചോദിക്കുമ്പോൾ സുഷീല പറയും, ആ അത് നീ പറയുമ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് സത്യനോട് ആദ്യം സംസാരിക്കുക. സത്യനോട് സംസാരിച്ച് അവൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞേക്ക്. അവിടെ പറയും, അത് ഞാൻ സംസാരിച്ച അമ്മേ, അവന് വലിയ താല്പര്യമില്ല, ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴവൻ എന്താ പറഞ്ഞത്? അവൻ എന്നോട് വേറൊരു കാര്യം അമ്മയെ ചോദിച്ചു. അതെന്ത് കാര്യം? നമ്മുടെ സോനയുടെ കാര്യം. സോനയ്ക്ക് ജീവിതമില്ലാതെ എനിക്കെന്തിനൊരു ജീവിതമെന്ന് അവൻ എന്നോട് ചോദിച്ചു. നിങ്ങൾക്ക് അതിലെന്താ വേജാറില്ലാത്ത എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അകെ തകർന്നു അമ്മേ എന്ന് പറയുമ്പോൾ സുഷീല പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ. അതുവരെ സത്യൻ്റെ കാര്യം പറയുമ്പോൾ കരച്ചിലില്ല, എന്നാൽ മകളുടെ കാര്യം പറഞ്ഞപ്പോൾ സുഷീലക്ക് തേങ്ങൽ കൂടിയിട്ടോ. അങ്ങനെ എന്തിനാ അമ്മ കരയുന്നത്? എന്നാലും എൻ്റെ കുഞ്ഞിന് ഈ അവസ്ഥ വരാൻ കാരണം ഞാനാണല്ലോ. എൻ്റെ കുഞ്ഞ് മരിച്ചു ജീവിക്കുന്നത് പോലെയാണ് ജീവിക്കുന്നത്. അതും ആ ഷ്യാമ് ഇവിടെയുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. ആ ഷ്യാമും അവൻ്റെ അച്ഛനും ഇവിടെയുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം അവൾ പല സങ്കടങ്ങളും മനസ്സിലൊതുക്കി നമ്മുടെ മുന്നിൽ ചിരിച്ച് കളിച്ചാണ് അവൾ ജീവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സുഷീൽ പറയുമ്പോൾ അമ്മേ ഷ്യാമിൻ്റെ കാര്യം ഇടേ. ഷ്യാമിനിപ്പോൾ ഡിവോഴ്സ് ലെറ്റർ അവിടെ ചെന്നിട്ടുണ്ടാവും. കാരണം അത് സോന അറിഞ്ഞിട്ടും ഉണ്ടാവും. സോന പറഞ്ഞ അമ്മയോട്, ഇല്ല, അവളൊന്നും പറഞ്ഞില്ല, അവൾ പല കാര്യങ്ങളും മനസ്സിൽ വെച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അതാണ് എൻ്റെ സങ്കടം. എൻ്റെ സോനയുടെ ജീവിതം അത് നല്ല നിലക്കെത്തണം എന്നൊക്കെ പറഞ്ഞ് സുഷീൽ കരയുമ്പോൾ ഇന്ദ്രൻ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. ഇതേ സമയം രാവിലെ എണീറ്റ് സത്യൻ ഇങ്ങനെ പേപ്പർ വായിക്കുമ്പോൾ സത്യൻ്റെ അടുത്തോട്ട് ഭാനുമ വരികയാണ്. അപ്പോഴേക്കും ചായയുമായി അനുപമ എത്തി കേട്ടോ. അങ്ങനെ ഈ ചായ അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ ഭാനുമ ചോദിക്കും, ഞാൻ വന്നേ എങ്ങനെ നീ അറിഞ്ഞ്? നീ ഭാനുമ വരുമ്പോൾ വിളിച്ചിട്ടാണല്ലോ വരിക. അപ്പോൾ സത്യന് ചായ എടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഭാനുമയുടെ ശബ്ദം കേട്ടപ്പോൾ ഭാനുമക്ക് അങ്ങ് ചായ എടുത്തു എന്ന് പറയണം കേട്ടോ. അങ്ങനെ ചായ അങ്ങ് കൊടുക്കുകയാണ്. ഈ സമയം എന്നാൽ ശരി, ഞാൻ വിച്ചുമോന് വാല് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് നീങ്ങുന്ന സമയത്ത് ഭാനുമ പറയും, ഇങ്ങനെ വേണം, കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ അനുപമ ഇങ്ങനെ വലിയ വലിയ വാക്കുകൾ പറയുന്ന സമയത്താണ് കേട്ടോ അനുപമ അങ്ങ് തിരിയുന്നത്. ആ തിരിയുന്നതിനോടുകൂടി അനുപമയ്ക്ക് വേദന വരികയാണ് കേട്ടോ. അനുപമ അങ്ങ് വേദനിച്ചിട്ട് അവിടെ വിഴാൻ പോവാണ്. അപ്പോഴേക്കും സത്യനും ഭാനുമയും വന്ന് പിടിക്കണേ. എന്താ മോളെ, എന്താ നിനക്ക് വേദന? എന്തോ അറിയില്ല, അടിവയറ്റിൽ ഭയങ്കര വേദന, എന്താണെന്ന് അറിയില്ല. കുറച്ച് ദിവസങ്ങളായി എനിക്കത് തുടങ്ങിയിട്ട്. എന്നിട്ട് നീ എന്താ ഡോക്ടറെ കാണിക്കാത്തത്? വാ, ഇനി നേരം വഴിക്കണ്ട, വാ ഏട്ടത്തി, നമുക്ക് പോവാമെന്ന് പറഞ്ഞ് സത്യം വിളിക്കുമ്പോൾ, ഏയ് അതൊന്നും വേണ്ട, പിന്നെ കുറച്ച് ദിവസങ്ങളായി എന്ന് പറയുമ്പോൾ അത് നീട്ടിവെക്കാൻ പറ്റില്ല, ഇപ്പം തന്നെ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ സുഷീലയുടെ മന്ത്രവാദം ഏകദേശം അനുപമക്ക് വലിച്ചു തുടങ്ങി എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിനായി നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം.